arithmetic sequence എന്ന യൂണിറ്റിലെ പേജ് നമ്പർ 28 ലെ എക്സർസൈസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിലെ ആറാമത്തെ ക്വസ്റ്റ്യൻ സം സം ടേംസ് എന്ന പോർഷനിലെ ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് കേൾക്കാം ദി സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ arithmetic sequence is 150 and the sum of the first 10 terms is 550 question with 3 parts under the first part idana what is the third term of the sequence what is the eighth term what are the first 3 terms of the sequence adayid 10 terms ulla or sequence ile aadithe 10 terms inde sum namak ivide ingane onnu note idam x1 x2 x3 x4 x5 X6, X7, X8, X9, X10. അതായത് ഒരു സീക്വൻസിലെ അതിന്റെ ഫസ്റ്റ് 5 ടേംസിന്റെ സം എന്ന് പറയുന്നത് 150 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് പിന്നത്തെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് ഈ 10 ടേംസിന്റെ സം എന്ന് പറയുന്നത് 550 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 10 ടേംസിൽ ഫസ്റ്റ് ടേംസിന്റെ സം 150 ഫസ്റ്റ് 10 ടേംസിന്റെ സം 550 ആണ് അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദി തേർഡ് ടേം ഈ സീക്വൻസിന്റെ തേർഡ് ടേം എന്താണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ അപ്പം സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് നമ്മൾ പഠിച്ചു സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻടു മിഡിൽ ടേംസ് എന്ന് പഠിച്ചു എപ്പോഴാണ് എങ്ങനെയാണ് പഠിച്ചത് സാഹചര്യം ഏതാണ് അതായത് നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ സം എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ് ഇൻടു മിഡിൽ ടേം ആണ് അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എഴുതാം 150 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇവിടെ 5 ആണ് ആദ്യത്തെ കേസിൽ 5 ഇൻടു മിഡിൽ ടേം എന്ന് പറയുന്നത് x3 വരുന്നു സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ 5x3 ഈസ് ഈക്വൽ ടു 150 x3 ഈസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 5 ദാറ്റ്സ് ഈക്വൽ ടു 30 അപ്പം ഇതാണ് തേർഡ് ടേം എന്ന് പറയുന്നത് തേർഡ് ടേം നമുക്ക് കിട്ടി തേർഡ് ടേം എന്ന് പറയുന്നത് x3 കിട്ടി ദെൻ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് ഇതാണ് വാട്ട് ഈസ് ദ എയ്ത്ത് ടേം എന്താണ് ഇവിടെ നോക്കാം എയ്ത്ത് ടേം എന്ന് പറയുന്നത് ഹിയർ എയ്ത്ത് ടേം അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് എന്താണ് ഫിഫ്ത് ടേമിന്റെ സമ്മും ഇത് ഫുള്ള് ഈ സീക്വൻസിന്റെ 10th ടേമിന്റെ സമ്മാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ലേ 550 മൈനസ് 140 എന്ന് പറയുന്നത് അതായത് നമുക്ക് കിട്ടുന്നത് എന്താണ് 400 ആണ് കിട്ടുന്നത് അതായത് ഇതിന്റെ അർത്ഥം എന്താണ് സം ഓഫ് 10th ടേം മൈനസ് സം ഓഫ് 5th ടേം അതായത് സം ഓഫ് 10th ടേം അതെന്ന് പറയുന്നതാണല്ലോ 550 മൈനസ് സം ഓഫ് ഏതാണ് 5th ടേം ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 400 ആണ് അങ്ങനെയെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റില്ലേ അതായത് ഇവിടെ 10ൽ നിന്ന് ഈ 5 പോയി പിന്നെ ഉള്ളത് x6 x7 x8 x9 x10 ആണ് നമ്മളോട് ചോദിച്ചത് 8th ടേം ആണ് അങ്ങനെയെങ്കിൽ ഇതും നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും 5 × x8 ഈസ് ഈക്വൽ ടു 400 അതാണല്ലോ അതായത് 10 ടേമിൽ നിന്ന് 5 ടേം മൈനസ് ചെയ്യുമ്പോൾ പിന്നെ 5 ടേം ആണല്ലോ അതുകൊണ്ട് 5 × മിഡിൽ ടേം എന്ന് പറയുന്നത് x8 ആണ് ദാറ്റ്സ് ഈക്വൽ ടു 400 കിട്ടി സോ x8 ഈസ് ഈക്വൽ ടു എന്ത് വരും 400 ഡിവൈഡഡ് ബൈ 5 ദാറ്റ്സ് ഈക്വൽ ടു 80 അപ്പൊ 8th ടേം എന്ന് പറയുന്ന നമുക്ക് 80 കിട്ടി തേർഡ് ടേം എന്ന് പറയുന്ന ഇവിടെ 30 എന്നും കിട്ടി ദെൻ ക്വസ്റ്റ്യന്റെ തേർഡ് പാർട്ട് ഇതാണ് വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് ഈ സീക്വൻസിലെ ആദ്യത്തെ ഇതാണ് 3 ടേംസ് നമ്മളോട് കണ്ടുപിടിക്കാനാ പറയുന്നത് അപ്പൊ ഒരു കാര്യം നമുക്കിവിടെ അറിയാം x3 എന്ന് പറയുന്ന തേർഡ് ടേം നമുക്ക് അറിയാം 30 ആണ് x8 നമുക്കറിയാം x8 80 ആണ് അങ്ങനെയെങ്കിൽ നമുക്ക് ഡി കണ്ടുപിടിക്കാമല്ലേ ടേൺ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 80 മൈനസ് 30 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 − 3 ദാറ്റ്സ് ഈക്വൽ ടു 80 − 30 എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ 5 ദാറ്റ്സ് ഈക്വൽ ടു 10 ആണ് നമുക്ക് കിട്ടുന്നത് അതായത് കോമൺ ഡിഫറൻസ് നമുക്ക്
10 കിട്ടി കോമൺ ഡിഫറൻസ് 10 കിട്ടിയാൽ നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കാലോ അതായത് x1 x2 x3 ഈ ഫസ്റ്റ് ടേം 3 ടേംസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേ ഇതില് തേർഡ് ടേം നമുക്ക് അറിയാം എത്രയാണ് x3 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് 30 സെക്കൻഡ് ടേം എന്താണ് ഇതിൽ നിന്ന് 10 മൈനസ് ചെയ്താൽ മതി കാരണം കോമൺ ഡിഫറൻസ് 10 ആണ് ഇവിടെ 20 കിട്ടുന്നു ഇതിൽ നിന്ന് 10 മൈനസ് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടുന്നു സോ 10 20 30 ആസ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദിസ് സീക്വൻസ് സോ ദിസ് ഈസ് ദ ആൻസർ Then seventh question idana the angles of a pentagon are in arithmetic sequence prove that its smallest angle is greater than 36 adayida namukku pentagon ne kurichu ariyam oru pentagon il endana question parnirikkunnathu angles of the pentagon are in arithmetic adayida idinte angles ഇതിന്റെ ഇന്നർ ആംഗിൾസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആംഗിൾസ് അരിത്തമെറ്റിക് സീക്വൻസിലാണ് അപ്പൊ പറഞ്ഞ പ്രൂവ് ദാറ്റ് ഇറ്റ്സ് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ അതായത് ഇതിലെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ആംഗിളിൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ 36 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞു ആംഗിൾസ് അരിത്തമെറ്റിക് സീക്വൻസിലാന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അത് എങ്ങനെ എടുക്കാൻ പറ്റും ഫസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് എ എന്ന് എടുക്കാം അപ്പൊ സെക്കൻഡ് ആംഗിൾ എന്ത് വരും എ പ്ലസ് ഡി അതായത് കോമൺ ഡിഫറൻസ് കൂട്ടി പോകുന്നു എ പ്ലസ് ടു ഡി എ പ്ലസ് ത്രീ ഡി എ പ്ലസ് ഫോർ ഡി അതാണ് ഇതിന്റെ ഈ പെന്റഗണിന്റെ ആംഗിൾസ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും എ പ്ലസ് ഡി എ പ്ലസ് ടു ഡി എ പ്ലസ് ത്രീ ഡി എ പ്ലസ് ഫോർ ഡി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇന്റേണൽ ആംഗിൾസ് ഓഫ് ദിസ് പെന്റഗൺ നമുക്കറിയാം ടോട്ടൽ ഇന്റേണൽ ആംഗിൾസ് എന്ന് പറയുന്നത് 540 ആണ് സോ ഇത് നമുക്ക് ആഡ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും ടോട്ടൽ ഇന്റേണൽ ആംഗിൾസ് ഓഫ് ദി പെന്റഗൺ ഈസ് ഈക്വൽ ടു 540 എന്ന് എഴുതാനായിട്ട് പറ്റും ഇനി ഇതിനെ നമുക്കൊന്ന് ആഡ് ചെയ്യാം എസ് എത്രയുണ്ട് 1 2 3 4 5 സോ 5 എ പ്ലസ് ഡി എത്ര ഡികളാണുള്ളത് ഇവിടെ 3D 6D 10D ആണുള്ളത് അപ്പൊ നമുക്ക് ഈ ആംഗിൾസിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതാനായിട്ട് പറ്റും 5A പ്ലസ് 10D ദാറ്റ്സ് ഈക്വൽ ടു 540 ആണ് വരുന്നത് ഇതിനെ ഞാൻ ഒന്ന് ചെറുതാക്കി എഴുതുന്നു ഇവിടെ 5 വെളിയിലേക്ക് എടുക്കുന്നു എ പ്ലസ് 2D വരുന്നു ദാറ്റ്സ് ഈക്വൽ ടു 540 തന്നെ വരുക 540 വരുന്നു ദെൻ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് നമുക്ക് കിട്ടിയത് ഇതാണ് 5 ഇന്റു എ പ്ലസ് 2D ഈസ് ഈക്വൽ ടു 540 എന്ന് കിട്ടി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ മേലെ എ പ്ലസ് 2D ഈസ് ഈക്വൽ ടു 540 ബൈ 5 ദാറ്റ്സ് ഈക്വൽ ടു അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 108 ആണ് വരുന്നത് അപ്പൊ നോക്കി എ പ്ലസ് 2D ഈസ് ഈക്വൽ ടു 108 ആണ് അങ്ങനെയെങ്കിൽ നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതാണ് ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആംഗിള് 36 ഡിഗ്രിയെക്കാളും കൂടുതൽ വരണമെന്ന് പ്രൂവ് ദാറ്റ് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36 നമുക്ക് ഇതിന്റെ അകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം ഏറ്റവും സ്മോളസ്റ്റ് ആംഗിള് വെൻ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ആണല്ലോ ഇവിടെ എ എന്ന് പറയുന്നത് 36 ഡിഗ്രി ആണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയാകും 36 പ്ലസ് 2 ഇന്റു ഡി ഈസ് ഈക്വൽ ടു 108 അപ്പൊ 2D ഈസ് ഈക്വൽ ടു 108 മൈനസ് 36 ദാറ്റ്സ് ഈക്വൽ ടു 72 ആണ് കിട്ടുന്നത് ഡി കണ്ടുപിടിക്കാം ഡി ഈസ് ഈക്വൽ ടു 72/2 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ഇതാണ് 36 ആണ് കിട്ടുന്നത് അപ്പൊ നോക്കിയാൽ നമുക്ക് ആംഗിൾസ് ഇവിടെ എഴുതാനായിട്ട് പറ്റും നമ്മൾ മുകളിൽ ആംഗിൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറയായിരുന്നു എ പ്ലസ് ഡി എ പ്ലസ് 2D എ പ്ലസ് 3D അങ്ങനെയാണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആംഗിൾ 36 വരുന്നു സെക്കൻഡ് ആംഗിൾ എ പ്ലസ് 2D എ പ്ലസ് ഡി എന്ന് പറയുന്നത് ഏതാ വരുന്നത് അതായത് എ എന്ന് പറയുന്നത് 36 ആണ് 36 പ്ലസ് ഡി എന്ന് പറയുന്നത് 72 വരുന്നു എന്നിട്ടത് 108 വരുന്നു 144 വരുന്നു ദെൻ 180 എക്സെട്ര എങ്ങനെയാണ് പോകുന്നത് 5 ആംഗിൾ ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇതാണ് 108 വിൽ നോട്ട് ആൻ ആംഗിൾ ഓഫ് പെന്റഗണ് 180 ഒരിക്കലും ഒരു പെന്റഗണിന്റെ ആംഗിൾ ആകില്ല കാരണം എന്താണ് ഒരു പെന്റഗണിന്റെ ഇന്റേണൽ ആംഗിളും എക്സ്റ്റീരിയർ എന്താണ് ഇന്റേണൽ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടെ സമ്മ് ചെയ്യുമ്പോഴാണ് നമുക്ക് 180 കിട്ടുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ആംഗിൾ തന്നെ 180 ആകാൻ പാടില്ല
അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും എന്താണ് ദ 108 വിൽ നോട്ട് ആൻ ആംഗിൾ ഓഫ് എ പെന്റഗൺ 180 ഒരിക്കലും ഒരു പെന്റഗണിന്റെ ആംഗിൾ ആകുന്നില്ല therefore the smallest angle in a pentagon will always be greater than adund nammal ivide a is equal to 36 koduthappulana endana 180 kittide adund namukku conclude cheyan pattum therefore the smallest angle in a pentagon always be greater than 36